ഇന്നലെ നടന്ന IRB എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മലയാളം മിഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ ഏതാണ്? മലയാളം മിഷൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഓപ്ഷൻ സി മുരുകൻ കാട്ടാക്കടയാണ്. ഓപ്ഷൻ സി മുരുകൻ കാട്ടാക്കട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 2020-21 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഓപ്ഷൻ ബി ആലപ്പുഴ. റിപ്പോ നിരക്ക് എന്നാണ്, ഇന്നത്തെ ഹിന്ദു ന്യൂസ് അനാലിസിസിൽ പോലും നമ്മൾ റിപ്പോ നിരക്കിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമുണ്ട്. 50 ബേസിസ് പോയിൻറ്റ്സ് കൂട്ടിയിട്ടുണ്ട് എന്നതാണ് ആ ന്യൂസ് ഉള്ളത്. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൽ തറലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എല്ലാ ദിവസവും ഹിന്ദു ന്യൂസ് റിവ്യൂ കാണണേ, കാരണം ഏറ്റവും കൂടുതൽ കറണ്ട് അഫെയേഴ്സ് ചോദിക്കുന്ന ഒരു അനാലിസിസ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു ന്യൂസ് റിവ്യൂ നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ, ലോൺ കൊടുക്കുന്ന സമയത്ത് എത്ര റേറ്റാണോ, എത്ര റേറ്റിലാണ് ബാക്കിയുള്ള ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ് റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. കേരളയിൽ സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി ജപ്പാനാണ്. അപ്പോൾ ഇതിലേതായിരിക്കും? ജിക്കയാണ്. ജിക്ക ഓപ്ഷൻ എ ജിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? മജൂലിയാണ്. മജൂലി മജൂലി മജൂലിയാണ്. 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. 8th ചോദ്യം, ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിൻ്റാണ്. ഓപ്ഷൻ സി ഇന്ദിരാ പോയിൻ്റ്. 9th ചോദ്യം, ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം, ജറവ നോർത്ത് സെൻറ്റിനറി ദ്വീപാണ്. ഓപ്ഷൻ ബി നോർത്ത് സെൻറ്റിനറി ദ്വീപ് ജറവ. 10th ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? 10 മിതാലി രാജാണ് ഉത്തരം. ഓപ്ഷൻ ഡി മിതാലി രാജ്. 11th, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി, വളരെ ഈസിയാണ്, ലോർഡ് കേഴ്സൺ. ഓപ്ഷൻ എ ലോർഡ് കേഴ്സൺ. നിതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈസി ചോദ്യമല്ലേ, ഇന്ത്യയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതിലിപ്പോൾ സ്റ്റാച്യു ഓഫ് പീസും സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയും എല്ലാം ഉണ്ട്, എല്ലാം ശ്രദ്ധിക്കണം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ എ പാലക്കാടാണ്. പാലക്കാടിലെ ഈ പറഞ്ഞ സിൽവർ ലൈൻ പദ്ധതി ഇല്ല, ഉൾപ്പെട്ടിട്ടില്ല. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ഏതാണ്? ഇതൊരു ഹൈവേ പദ്ധതിയാണ് കേട്ടോ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 4 മെട്രോപൊളിറ്റൻ സിറ്റീസിനെ ജോയിൻ ചെയ്യുന്നൊരു പദ്ധതിയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സോ ദേശീയപാത പദ്ധതിയാണ്, ഹൈവേ പ്രൊജക്റ്റാണ്. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ജസ്വന്ത് സിംഗ് ആണ്. ഓപ്ഷൻ എ ജസ്വന്ത് സിംഗ്. 17, വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി തിരൂർ പോത്തന്നൂർ. ഓപ്ഷൻ ബി തിരൂർ പോത്തന്നൂർ വാഗൺ ട്രാജഡി 1921 നവംബർ 10. കടക്കൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. ഓപ്ഷൻ ഡി ഫ്രാങ്കോ രാഘവൻ പിള്ള. കണ്ണീരും കിനാവ് എന്ന ആത്മകഥ ആരുടെയാണ്? അത് ഈസിയല്ലേ, വി ടി പട്ടതിരിപ്പാട്. ഓപ്ഷൻ സി വി ടി പട്ടതിരിപ്പാട്. ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത് ഓപ്ഷൻ ബി കാവേരിയാണ്. ബാണാസുര സാഗർ ആയി ബന്ധപ്പെട്ടത് ഭരണഘടനാ ആർട്ടിക്കിൾ 25(1)മായി ബന്ധപ്പെട്ടത് ഏതാണ്? 25(1) ഓഫ് ദി ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്, റൈറ്റ്സ് അല്ല, ഡ്യൂട്ടീസ് ഏതൊക്കെ എത്ര എണ്ണം ഉള്ളത്?
സി 11 കേട്ടോ, 11 ഡ്യൂട്ടീസ് ആണുള്ളത്. അടുത്തത് ഭാരത് സ്റ്റേജ് ബി എസ് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത് എപ്പോഴാണ്? ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. 2000 ബി എസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ബി എസ് 6 അല്ലേ, ഇപ്പോൾ ബി എസ് 6 ആണുള്ളത് നിലവിൽ. വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത് ഏതാണെന്ന്. അപേക്ഷകൻ്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം, സൈനിക വിവരങ്ങൾ നൽകാതിരിക്കൽ, തികച്ചും വ്യക്തിപരമായ വിവരങ്ങൾ നിഷേധിക്കൽ, വിദേശ നാണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകൽ. അപേക്ഷകൻ്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം എന്നതാണ് ശരിയല്ലാത്തത്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മാനവ വികസന സൂചിക പ്രകാരം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ ബി 131 എത്രയാണ്? 131 അനക്ക സ